ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിപ്സി സോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് ഊട്ടിയിൽ നിന്നും കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ഈ റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. നല്ല ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ, മൊട്ടക്കുന്നുകൾ, വൈൽഡ് ഫോറസ്റ്റ്, ചെറിയ ഡാം, തേയിലത്തോട്ടങ്ങൾ, നല്ല ഉയരമുള്ള പാറക്കൂട്ടങ്ങൾ, യൂക്കാലിപ്റ്റസ് ഫോറസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഈ റൂട്ടിൽ കാണാനുണ്ട്. ഊട്ടിയിലേക്ക് നമുക്ക് ഒരുപാട് വഴികളിലൂടെ നമുക്ക് എത്താൻ പറ്റും. ഈ വരുന്ന വഴികളാണ് നമ്മൾ ഊട്ടി സിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. കാരണം അതാണ്, ഈ വരുന്ന വഴിയാണ് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് അനുഭവപ്പെടുന്നത്. ഈ കാണുന്ന ഒരു ചെറിയൊരു മൊട്ടക്കുത്താണ്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഈ കാണുന്ന മൊട്ടക്കുന്ന് ഇവിടുത്തെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ ആണ്. അതുപോലെ തന്നെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഇത്. ചെറിയൊരു ഡാം ഉണ്ടെന്ന് പറഞ്ഞില്ല, അതീതാണ്. അതിനകത്ത് വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് ഏരിയ.
ഇതാണ് ഞാൻ പറഞ്ഞ പൈൻ ഫോറസ്റ്റ്. ഇവിടെ ഒരുപാട് ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് മലയാള ഫിലിം ഉൾപ്പെടെ. അതുപോലെ തന്നെ ഈ ഊട്ടിയിലെ മിലിറ്ററിയുടെ ഈ ക്യാമ്പും അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് മിലിറ്ററി വെഹിക്കിൾസ് പോകുന്ന കാണാൻ പറ്റും. ദൂരെയായിട്ട് നമുക്ക് മനോഹരമായിട്ടൊരു പാറക്കെട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ യൂക്കാലിക്സ് ഫോറസ്റ്റിലോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് യൂക്കാലിക്സിൻ്റെ നല്ലൊരു സ്മെല്ലടിക്കും. ഈ ഇലകൾ തമ്മിൽ കാറ്റിൽ വരഞ്ഞിട്ട് അതിനകത്ത് നിന്നുണ്ടാകുന്നൊരു സ്മെല്ലാന്ന് തോന്നി. അതിനകത്തൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ല് അനുഭവപ്പെടാം. ഊട്ടി ടു ഗൂഡല്ലൂർ ഒരു 50 കിലോമീറ്റർ ദൂരമുള്ളൂ. ഏകദേശം ഒരു 1.5 മണിക്കൂർ മതി. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടുപോയാലും ഒരു 2.5 മണിക്കൂർ പിടിച്ചു. എന്നാലും നമുക്ക് ഈ യാത്ര ഒരിക്കലും ഒരു നഷ്ടമാവില്ല. നല്ല നല്ല കാഴ്ചകൾ മാത്രമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മൾ യൂക്കാലിപ്സ് ഫോറസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ തൈലത്തോട്ടത്തിലോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്.
അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ഗുഡ് ബൈ. സൈനിങ് ഓഫ് അനിൽ.